ഡൽഹി വളയൽ സമരം പ്രഖ്യാപിച്ച കർഷക സംഘടനകളുമായി വീണ്ടും ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു നാളെ വൈകുന്നേരം ചണ്ഡിഗഡിലാണ് കൂടിക്കാഴ്ച സമരത്തെ നേരിടാൻ ഹരിയാന സർക്കാർ കടുത്ത നടപടികളിലേക്ക് അടക്കുന്നുവെന്നും വാർത്ത വരുന്നു അതിർത്തികൾ അടച്ചു ഇൻ്റർനെറ്റ് എസ് എം എസ് സേവനങ്ങൾ നിയന്ത്രണത്തിലാക്കി മറ്റന്നാളാണ് കർഷക സംഘടനകളുടെ സമരം ബൽറാം നെടുങ്ങാടി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന് ബൽറാം കർഷകർ സമരവുമായി മുന്നോട്ട് പോവുകയാണ് പീയുഷ് ഗോയലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തുമ്പോൾ അവർക്ക് ശുഭപ്രതീക്ഷയുണ്ടോ എസ് കെൻ വ്യാഴാഴ്ച സമരപ്രഖ്യാപനം കർഷക സംഘടനകൾ നടത്തിയ ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ മണിക്കൂറുകൾക്കകം ചർച്ചയ്ക്ക് തയ്യാറാവുകയും പീയുഷ് ഗോയലിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് മന്ത്രിമാരെ ചണ്ഡിഗഡിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ചർച്ചകളിൽ സമവായത്തിൽ എത്താൻ ആയില്ല കർഷകർ ഉന്നയിച്ച ഒൻപത് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ കൂടിയാലോചനകൾ എന്നിവ വേണമെന്നാണ് മന്ത്രിമാർ അറിയിച്ചത് ഇതിനെ തുടർന്ന് എന്തായാലും സമരം പിൻവലിക്കാനില്ല എന്ന് കർഷകർ അറിയിക്കുകയായിരുന്നു ഇതിൻ്റെ തുടർച്ചയാണ് നാളെ നടക്കാൻ പോകുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് ചണ്ഡിഗഡിൽ പീയൂഷ് ഗോയൽ നിത്യാനന്ദ റായ് അർജുൻ മുണ്ട എന്നീ മന്ത്രിമാരായിരിക്കും കർഷക സംഘടനകൾ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ വിഭാഗവുമായി ചർച്ച നടത്തുന്നത് ഈ ചർച്ചയിൽ എന്തായാലും തങ്ങളുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന തന്നെയാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത് കാരണം സമരത്തിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട് എം എസ് പി ഒപ്പം തന്നെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുക അന്താരാഷ്ട്ര കരാറുകളിൽ നിന്നും രാജ്യം പിന്മാറുക ഇറക്കുമതി തിരികുക കാർഷികോല്പന്നങ്ങൾക്ക് വർദ്ധിപ്പിക്കുക എന്നിവയടക്കമുള്ള ആവശ്യങ്ങളാണ് കർഷകർ ഉന്നയിക്കുന്നത് ഈ സമരവുമായി തയ്യാറെടുപ്പുകളുമായി കർഷക സംഘടനകൾ സജീവമാകുന്ന ഘട്ടത്തിൽ കർശന നടപടികളിലേക്ക് ഹരിയാന സർക്കാർ കടന്നിരിക്കുന്നു നേരത്തെ തന്നെ ഇൻ്റർനെറ്റ് ഒപ്പം തന്നെ ബൾക്ക് എസ് എം എസ് സേവനങ്ങൾ നിർത്തലാക്കി അതിനൊപ്പം തന്നെ പഞ്ചകുളയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള റാലികൾ കൂടാതെ വടികൾ അടക്കമുള്ള ആയുധങ്ങൾ കൈവശം വെക്കുന്നത് അടക്കമുള്ള നടപടികൾക്ക് നിരോധനമുണ്ടെന്നും കർശന നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കെ ബൽറാം